പ്രഭാത സവാരിക്കിറങ്ങിയ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ DHRM സംസ്ഥാന നേതാവ് അടക്കം 7 പേർ കുറ്റക്കാരാണെന്ന് കോടതി. കേസിലെ 6 പേരെ കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. DHRM എന്ന സംഘടനയ്ക്ക് വർക്കലയിൽ വേരുറപ്പിക്കുന്നതിനും സംഘടനയുടെ അക്രമ സ്വഭാവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമായിരുന്നു കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. 2009 സെപ്റ്റംബർ 23 പ്രഭാത സവാരിക്കിറങ്ങിയ ശിവപ്രസാദിനെ ബൈക്കിലെത്തിയ 3 പേർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം ചായക്കട നടത്തുന്ന അശോകനെ നാളെയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കേസിൽ 16 പ്രതികളുണ്ടായിരുന്നു. കൊലപാതകത്തിനുശേഷം ആയുധവുമായി കടന്ന മുകേഷ് എന്ന പ്രതിയെ പിടികൂടാൻ ഇനിയുമായിട്ടില്ല. മറ്റൊരു പ്രതി സജീവും ഒളിവിലാണ്. വിചാരണവേളയിൽ 15-ാം പ്രതി തത്തു എന്ന അനിൽകുമാർ മരിച്ചു. വിചാരണ നേരിട്ട 13 പേരിൽ 7 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. DHRM സംസ്ഥാന നേതാക്കളായ വർക്കലദാസ്, ശെൽവരാജ് എന്നിവരും ശിക്ഷിച്ചവരിൽ പെടുന്നു. വിചാരണ നടക്കുമ്പോൾ 6 സാക്ഷികൾ കൂറുമാറിയിരുന്നു. പൊതുവേ DHRM എന്നുള്ള സംഘടന സാക്ഷികളിൽ പലരിലും ഒരു ഭയം ഉളവാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്വാധീനം അവരുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസം. DHRM അഭിഭാഷകൻ ഉൾപ്പെടെ 6 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതകം നടത്താൻ സംഘം ചേരൽ, ഗൂഢാലോചന എന്നിവ പ്രതികൾക്കെതിരെ തെളിഞ്ഞതായി കോടതി പറഞ്ഞു. വിധി വന്നതിനുശേഷം വെറുതെ വിട്ടവർക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യം തീരുമാനിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാഷിം ബാബു പറഞ്ഞു. വിധി കേൾക്കാനായി നിരവധി DHRM പ്രവർത്തകർ വഞ്ചൂർ കോടതി വളപ്പിൽ എത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.